السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹീൻ ബുഖാരിയിൽ കിതാബുൽ ഈമാൻ ഹദീസ് നമ്പർ 53 ആണ്. ബാബു അദാഉൽ ഖുമുസ് മിനൽ ഈമാൻ. അദാഉൽ ഖുമുസ് മിനൽ ഈമാൻ. ബാബു അദാഉൽ ഖുമുസ് മിനൽ ഈമാൻ. ഖുമുസ് അഞ്ചിലൊന്ന്, ഗനീമത്ത് മുതലിന്റെ ഉദാജിത സ്വത്തിന്റെ അഞ്ചിലൊന്ന് ഇന്റെ വിതരണം സംബന്ധിച്ച് പറയുന്ന ബാബ് എന്നർത്ഥം. അതിന്റെ ഹദീസ് അതുമായി ബന്ധപ്പെട്ട് വന്ന ചില ചർച്ചകളും ഒക്കെ കഴിഞ്ഞു. ഇതിന്റെ അവസാന ഭാഗമാണ്. ഇതോടുകൂടി ഈ ഹദീസുകളെ ഇതിന്റെ വിശദീകരണം അതിന്റെ ചെയ്യാം ഇൻഷാല്ലാഹ്. ഫതഹുൽ ബാരിയിൽ തുടരാണ്. ഖൗലു ഫഖാലു യാ റസൂലല്ലാഹ്. അപ്പോൾ അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ. ആരാ പറഞ്ഞത്? ആരെ കുറിച്ചാ പറയുന്നത് ഇവിടെ? ഏത് പ്രതിനിധി സംഘത്തെയാണ്? ആ അതെ, അബ്ദുൽ അബ്ദുൽ ഖൈസ്. അബ്ദുൽ ഖൈസിന്റെ പ്രതിനിധി സംഘം. അവർ റബിയ ഗോത്രത്തിന്റെ ഒരു ഉപവിഭാഗമാണ് അബ്ദുൽ ഖൈസ്. അബ്ദുൽ ഖൈസിന്റെ പ്രതിനിധി സംഘമാണ് വന്നിരുന്നത്. അപ്പൊ അവർ പറഞ്ഞു, യാ റസൂലുള്ള, അള്ളാഹുവിന്റെ റസൂലേ. അപ്പൊ അവർ പറഞ്ഞ എന്താണ്? അള്ളാഹിന്റെ റസൂലേ എന്നല്ലേ. അള്ളാഹിന്റെ റസൂല എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് അവർക്ക് വിശ്വാസമുണ്ട്. അള്ളാഹിന്റെ റസൂലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശ്വാസമുണ്ട്. അപ്പൊ അവർ മുസ്ലിങ്ങളാണ് എന്ന് തെളിവാണ്. ഫീ ദലീലുൻ അലാ അന്നഹും കാനു ഹീനൽ മുഖാബലത്തി മുസ്ലിമീന. അവർ നബിയെ അടുത്ത് മുന്നിടുമ്പോ, നബിയെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് അവർ മുസ്ലിങ്ങളാണ് ആയിരുന്നു എന്ന് ഇതിൽ തെളിവുണ്ട്. ശരി, അവർ ഇസ്ലാം സ്വീകരിച്ച ശേഷമാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. വക്കദാബി കൗരിഹിം, അതേപോലെ അവരുടെ അഭിപ്രായം ഈ വാക്ക് കുഫാർ മുതല, ഞങ്ങളുടെയും താങ്കൾക്കുമിടയിൽ ഒരു ഹയ്യം ഉണ്ട്, കുഫാർ മുതല ഒരു വിഭാഗം, ഒരു ഗോത്ര വിഭാഗമുണ്ട്. അവരെ കുറിച്ച് അവർ പരാമർശിച്ച എങ്ങനെയാണ്? മുതർ എന്ന കുഫാർ സത്യനിഷേധികൾ എന്ന് പരാമർശിച്ചതിലൂടെ, ഞങ്ങൾ സത്യവിശ്വാസികളാണ്, അവർ സത്യനിഷേധികളാണ് എന്നൊരു ദുനിയാതിലുണ്ട് അല്ലേ. മറ്റൊന്ന്, അഫീ ഖൗലിഹിം അല്ലാഹു വറസൂലുഹു ആലം, അല്ലാഹു അവന്റെ ദൂതനും അറിയാം, ഏറ്റവും അറിയാം എന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ ഇതെല്ലാം വെച്ചിട്ട് അവർ വരുന്ന സമയത്ത് തന്നെ മുസ്ലിങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കാം. പക്ഷെ അവർ അടുത്തായിരിക്കും മുസ്ലിങ്ങളായിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ നേരത്തെ മുസ്ലിങ്ങളായ ആളുകളായിരുന്നു എന്ന് പറഞ്ഞാല്, നേരത്തെ എന്ന് പറഞ്ഞാല് പിന്നെ ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന വിഭാഗങ്ങളിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഇത് റബിയ ഗോത്രക്കാർ എന്ന് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഇസ്ലാം സ്വീകരിച്ച വിഭാഗങ്ങളിൽ ആദ്യ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് ഇവർ എന്നതിന് മുസന്നിഫ് തന്നെ, അതായത് ഇമാം ബുഖാരി തന്നെ സഹീഹ് ബുഖാരി കിതാബുൽ ജുമായിൽ കൊണ്ടുവന്ന മറ്റൊരു ഹദീസ് തെളിവാണ്. ആ ഹദീസ് പൂർണ്ണ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് താഴോട്ട്, പരിഭാഷ കൊടുത്തിട്ട് കാണാം. ബാബു അൽ ജുമാഅത്ത് ഫിൽ ഖുറ വൽ മുദൻ. ഖുറ ഖുറ എന്ന് പറഞ്ഞാല് ഗ്രാമങ്ങൾ, മുദൻ പട്ടണങ്ങൾ, ഖറിയത്തുൽ ജമ്അ് ഖുറ. ഖുറ ഉമ്മുൽ ഖുറ, ഗ്രാമം, പ്രദേശം, നാട്, അങ്ങനെയൊക്കെ അർത്ഥങ്ങൾ വരും സന്ദർഭം അനുസരിച്ച്. ഉമ്മുൽ ഖുറ പട്ടണങ്ങളുടെ മാതാവ്, പട്ടണം എന്നൊരു അർത്ഥം വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ മദീനത്ത് ജമ്മ മുദുന്, മദീനത്തിൻ ജമ്മ് മുദുനുൻ, മദീനത്തിൻ ജമ്മ മുദുനുൻ, ഖറിയത്തിൻ ജമ്മ ഖുറ. ഉമ്മുൽ ഖുറ എന്നറിയപ്പെടുന്നത് മക്ക അല്ലേ. ഇതുംവിറ ഉമ്മുൽ ഖുറ വമൻ ഹൗലഹ അല്ലേ. ഉമ്മുൽഖുറായി അതിന് ചുറ്റുമുള്ള പ്രദേശം എന്ന് പറഞ്ഞാല് അറബ് ഭൂപ്രദേശം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ ഉമ്മുൽ ഖുറ അവിടെ ഉദ്ദേശിക്കുന്ന മക്ക ഭൂമിയുടെ ഏകദേശം കേന്ദ്രത്തിൽ വരും. അപ്പൊ അതുകൊണ്ട് കേന്ദ്രത്തിലായതുകൊണ്ട് അതിന് ചുറ്റും എന്ന് പറഞ്ഞാല് മൊത്തം ലോകം മുന്നറിയിപ്പ് നൽകുന്നതിനാണ് വിശുദ്ധ ഖുർആനുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഹദ്ദസന എന്ന് പറയുന്ന ഹദീസ് കാണാം. عن ابن عباس انه قال ان اول جمعه جمعت بعد جمعه في مسجد رسول الله صلى الله عليه وسلم في مسجد عبد القيس بجواثا من البحرين. ابن عباس رضي الله عنه رپورٹ ചെയ്യാ എന്താ റിപ്പോർട്ട് ചെയ്യുന്നത്? ان اول جمعه നിശ്ചയം ആദ്യത്തെ ജുമാ
ജുമ്അത്ത് ബഅദ ജുമഅത്തിൻ ഫി മസ്ജിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ നടന്ന ജുമഅക്ക് ശേഷം സംഘടിപ്പിക്കപ്പെട്ട ഒരുമിച്ചു കൂട്ടപ്പെട്ടു. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ നടന്ന ജുമഅക്ക് ശേഷം ഒരുമിച്ച് കൂട്ടപ്പെട്ട ആദ്യ ജുമഅ റസൂലുള്ളാഹിന്റെ മസ്ജിദിൽ, മസ്ജിദുൻ നബവി, അവിടെ ജുമഅ സംഘടിപ്പിക്കപ്പെട്ടു. അതിനുശേഷം നടന്ന പ്രഥമ ജുമഅ എവിടെയാണ്? ഫി മസ്ജിദി അബ്ദുൽ ഖൈസ്, അബ്ദുൽ ഖൈസിന്റെ മസ്ജിദിലാണ്. അബ്ദുൽ ഖൈസുകാരുടെ മസ്ജിദിലാണ്. അബ്ദുൽ ഖൈസ് എന്ന് പറയുന്നത് ആരാണ്? റബിയാ ഗോത്രത്തിന്റെ ഒരു ഉപവിഭാഗം ആണ്. ബഹ്റൈനിലെ ജുവാസ എന്ന പ്രദേശത്ത് അബ്ദുൽ ഖൈസിന്റെ മസ്ജിദിലാണ് പ്രഥമ ജുമാ നടന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് ജുമാ നടന്ന ശേഷം, അതായത് ഇവിടെ രണ്ടാമത് നടത്തും. മോഡ്യൂൾ 21 ആണ്, ഫത്ഹുൽ ബാരി തുടരുകയാണ്. കൈഫ ഖാൽ അർബാഇൻ വൽ മദ്കൂറാത്ത് ഖംസ്. ഇനി ഇവിടെ ആമറുക്കും ബി അർബാഇൻ വനഹാകും അൻ അർബാഇൻ, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നാല് കാര്യങ്ങൾ കൽപ്പിക്കുകയും നാല് കാര്യങ്ങൾ നിരോധിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. നാല് കാര്യങ്ങൾ കൽപ്പിക്കുന്നു. പക്ഷേ പറഞ്ഞു കൂട്ടുന്നത് അഞ്ച് കാര്യങ്ങളുണ്ട്, അദാവുൽ ഖുംസ് ഉൾപ്പെടെ. അതാണല്ലോ ഹെഡിങ് ഇവിടെ അല്ലേ, മുസന്നിഫ് കൊടുത്തിരിക്കുന്ന ഹെഡിങ്. വഖദ് അജാബ അൻ ഖാലി ഇയാ തബഅൻ ലിബ്നി ബത്താൽ ബിഅന്ന അർബഅ മാ അദാ അൽ ഖുംസ്. അപ്പൊ നാലെണ്ണം എന്നത് അദാവുൽ ഖുംസ് ഉൾപ്പെടാതെയാണ്, മാ അദാന്നത കൂടാതെ ഒഴിവാക്കിക്കൊണ്ടാണ്. അപ്പൊ അദാവുൽ ഖുംസ് ഈ നാല് കാര്യങ്ങളോട് കൂടി ചേർത്ത് പറഞ്ഞു എന്നതാണ്. മനസ്സിലായില്ലേ? മാ അദാ ഒഴികെ. അപ്പൊ ഈ അഭിപ്രായം പറഞ്ഞത് ഇബ്നു ബത്താൽ എന്നവരാണ്. ഇബ്നു ബത്താലിനെ പിന്തുടർന്നുകൊണ്ട് ഖാലി അയാളും ഈ അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അഞ്ചിലൊന്ന് ഖുംസിന്റെ വിതരണം അത് ഉൾപ്പെടാതെയാണ് നാല് കാര്യം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചതുപോലെയാണ്, അവരെ അറിയിക്കുക, ഇവരാം ചെയ്യാതെ അറിയിക്കുക, അവരെ അറിയിച്ചു അല്ലെ. ബി ഖവാഇദി ഈമാനി, ഈമാനിന്റെ ഖായിദകളെ അറിയിക്കുക എന്നതാണ് നബി ഉദ്ദേശിച്ചത്. വ ഫുറൂഖിൽ അഅ്യാൻ, അതേപോലെ ഫർദാക്കപ്പെട്ട കാര്യങ്ങൾ. സുമ്മ അഅ്ലമഹും, പിന്നീട് നബി അവരെ അറിയിച്ചു. ബിമാ യൽസമും ഇഖ്റാജുഹു, അവർ പുറപ്പെടുവിക്കാൻ നിർബന്ധമായത്. ഇതാ വഖാലഹും ജിഹാദുൻ, അവർക്ക് ജിഹാദ് സംഭവിച്ചാൽ, അതുപോലെ ജിഹാദ് ഉണ്ടായാൽ, അവിടെ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ മാത്രമാണ് എന്ത് വരിക? ഖുംസ് ഗനീമത്ത് മുതൽ യുദ്ധാർജിത, യുദ്ധം ഉണ്ടായിട്ട് യുദ്ധത്തിൽ യുദ്ധാർജിത സമ്പത്ത് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് അതിന്റെ വിതരണം വരുന്നുള്ളൂ. മറ്റേ ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ, നിസ്കാരം, നോമ്പ്, സകാത്ത്, ഇതൊക്കെ എന്താണ്, ഷഹാദത്ത്, ഇതൊക്കെ എന്താണ്, എല്ലാ സമയത്തും ഉള്ളതാണ് അല്ലെ. അപ്പൊ ഇതാണെങ്കിൽ ഒരു സബബ് വേണം, ജിഹാദ് ഉണ്ടാവണം, അതിൽ അവർക്ക് യുദ്ധാർജിത സ്വത്ത് കിട്ടണം. അപ്പൊ ജിഹാദ് ഉണ്ടാവാന്നുള്ള അങ്ങനെ വരികയാണെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത്. അവരോടനുബന്ധിച്ച് കാരണം അവരെവിടെയായിരുന്നു? മുലാറ് മുലറ് ഗോത്രക്കാർ, സത്യനിഷേധികളായ മുലറ് ഗോത്രക്കാരന്റെ അടുത്താണ് അല്ലെ. അപ്പൊ യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ആണ് എന്ത് ഈ അനിമത്ത് മുതലിന്റെ വിതരണം സംബന്ധിച്ച വിഷയം വരുന്നു. വലം അയിനെ തന്നെ അത് തന്നെ പറയാൻ എനിക്ക് ഉദ്ദേശിച്ചില്ല. കാരണം ഞാൻ മുസബത്തിനല്ല ജിഹാദ്, കാരണം ജിഹാദ് ഉണ്ടാകുമ്പോൾ കാരണമാക്കപ്പെട്ടതാണ്. എന്ത് ജിഹാദ് ഉണ്ടാകാന്നുള്ള കാരണം വേണം അല്ലേ. അതാണ് വലം ലഘുര ജിഹാദ് ഇതാക്ക ഫർള അയിൻ, മാത്രമല്ല ജിഹാദ് ആ സമയത്ത് ഫർള അയിൻ ആയിരുന്നില്ല, എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ആയിരുന്നില്ല. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിത്താല് നടത്തത്തില്ല, സായുധ പോരാട്ടമാണ്. എപ്പോഴും ജിഹാദ് എന്ന അർത്ഥത്തിലല്ല, കിത്താല് ജിഹാദിന്റെ ഒരു ഭാഗം മാത്രമാണ്. അഫ്വൽ ജിഹാദ് ഏതാ? സ്വന്തം ശരീരത്തെ, സ്വന്തം ശരീരത്തെ പിന്നെ സംസ്കരിക്കുക, അതായത് സ്വന്തം ശരീരം ദേഹച്ചകളിൽ നിന്ന്
സ്വന്തം ശരീരം ദേഹേച്ഛകൾക്ക് അടിപ്പെടാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും, ഒരു പ്രവണത. അതിനെതിരെ യുദ്ധം ചെയ്യുക, സ്വന്തം ശരീരത്തോട് യുദ്ധം ചെയ്യുക, സ്വന്തം നഫ്സിനോട് യുദ്ധം ചെയ്യുക, അതാണ് ഏറ്റവും അഫ്ദലായ ജിഹാദ്. ഇനി പിന്നെ മറ്റൊന്ന്, കാലമായിരുന്നു മറ്റൊരു അഭിപ്രായം എന്താണ്, കൗരുഹു അന്തോഴ്ത്തു, നിങ്ങൾ നൽകലുമാണ്. അപ്പൊ നിങ്ങളോട് മഴത്തുമ്പല്ല കൗരുബിയാണ്ടായി, നാല് കാര്യം കൊണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പിന്നെ നിങ്ങൾ അഞ്ചിലൊന്ന് നൽകണമെന്നും ഞാൻ കൽപ്പിക്കുന്നു. അപ്പൊ എന്താവും, നാല് കാര്യം പറഞ്ഞ കറക്റ്റാണ് സൈഡ്. അപ്പൊ അത് അങ്ങോട്ട് അറ്റപ്പാണ്, അങ്ങോട്ട് അറ്റപ്പി, അങ്ങോട്ട് നാല് കാര്യം കൊണ്ട് നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞില്ല, അങ്ങോട്ട് അല്ലെങ്കിൽ ആ നാല് കാര്യം കൊണ്ട് നിരോധിക്കുകയും നാല് കാര്യം കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയും. അപ്പൊ നാല് കാര്യം കൊണ്ട് കൽപ്പിക്കുന്നു പറഞ്ഞാൽ ആ നാല് കാര്യങ്ങൾ കൊണ്ട് എന്നോടത്തേക്ക് കണക്ഷനാണ്. ആ യാമുറുക്കും അർത്ഥമായി വ്യാജ്ഞ പോയിട്ടു, നിങ്ങളോട് നാല് കാര്യം കൽപ്പിക്കുകയും ചെയ്യുന്നു, പിന്നെ നിങ്ങൾ അഞ്ചിലൊന്ന് നൽകുകയും വേണം എന്നതും കൽപ്പിക്കുന്നു എന്നർത്ഥം. പെതുല്ലു അലൈഹി ഔദുലു അൻസിയാ എന്ന് പറഞ്ഞിട്ട് ഇതിനെ ബലപ്പെടുത്തുന്ന മറ്റൊരു കാര്യം റിപ്പോർട്ട്, അബൂ സഅീദ് അൽ ഖുദ്രി എന്നിവരുടെ റിപ്പോർട്ട്, ആമറുക്കും ബിഅർബാഇൻ, നിങ്ങളോട് ഞാൻ നാല് കാര്യം കൽപ്പിക്കുന്നു, ഉബ്ദുല്ലാഹ് വലാ തുഷ്രികു ബിഹി ശൈഅ വഅഖിമുസ് സലാ വാതുസ് സക വസൂമു റമളാൻ വആതുൽ ഖുംസ. എങ്ങനെ, നിങ്ങളോട് ഞാൻ നാല് കാര്യം കൽപ്പിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന്, വലാ തുഷ്രികു ബിഹി ശൈഅ, അവന് ആരെയും പങ്കുചേർക്കരുതെന്ന്, വഅഖിമുസ് സലാ നിസ്കാരം നിലനിർത്തണമെന്നും വാതുസ് സക സകാത്ത് കൊടുത്തു വിട്ടണമെന്നും വസൂമു റമളാൻ റമളാൻ മാസത്തിൽ നോമ്പ് നിൽക്കണമെന്നും വആതുൽ ഖുംസ നിങ്ങൾ അഞ്ചിലൊന്നും നൽകണമെന്നും, മിനൽ ഖനാഇമി വനീമത്ത് മുതലുകളിൽ നിന്ന്, വനീമത്തിന്റെ എന്തിന് ജമാണ് വനാഇം എന്നത്. പിന്നെ അപ്പൊ അതിന് തൊട്ടു മുമ്പ് ഇബ്നു തീർമാനം ലാ യംതനിഉ സിയാദത ഇലാ ഹസറൽ വഫാഉ ബിവാദിൽ അർബഅ, നാല് കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ അഞ്ചാമത്തെ കാര്യം അധികമായി പറയൽ തടയപ്പെടുന്നതല്ല, തടയുന്ന കാര്യമല്ല, അത് ഇതുവരത്തല്ല എന്ന്. അപ്പോ ഇവിടെ നാല് കാര്യങ്ങൾ പ്രധാനമായി കൽപ്പിച്ചു, പക്ഷേ അതോട് ചേർത്ത് എന്ന് പറഞ്ഞു ഖുംസിന്റെ വിതരണം സംബന്ധിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു അഭിപ്രായമാണ്, അബൂബക്കർ ബിൻ അറബി എന്നിവർ പറയാം നിസ്കാരവും സക്കാത്തും നബി ഒന്നായിട്ട് എണ്ണിക്കാണു, അങ്ങനെയാകാവുന്നതാണ് യുക്തമായി നിഗമനം. കാരണം അത് അള്ളാഹുവിന്റെ കിതാബിലെ കരീരത്താണ്, അതായത് പലയിടത്തും പറഞ്ഞു അള്ളാഹു നിസ്കാരത്തോട് ചേർത്ത് സക്കാത്തിന്. അപ്പൊ അത് രണ്ടും നബി ഒരുമിച്ച് ഒറ്റ യൂണിറ്റായി കണക്കാക്കിയിട്ടുണ്ടാവണം എന്നതാണ് ഒരു നിഗമനം. അങ്ങനെ അപ്പൊ നാലാമത്തെ ഉണ്ടാവും അതാ അൽ ഖുംസായി കണക്കാക്കാം. അതല്ലെങ്കിൽ ഈതാവ് സകാത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, സകാത്ത് കൊടുത്തുവിട്ടാണ് അതിന്റെ അകത്ത് ഉൾപ്പെടുന്നത്, കാരണം സാമ്പത്തികമായി ചെലവഴിക്കുന്ന വിഷയമാണല്ലോ ഖുംസിൽ നിന്ന് നൽകുന്നത്, അതിൽ ഉൾപ്പെടും എന്ത് അതാ ഉൽ ഖുംസ്. അപ്പൊ മൊത്തത്തിൽ നാല് കാര്യം തന്നെ, അതിൽ സകാത്തിന്റെ സകാത്ത് കൊടുത്തുവിട്ടാന്നുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു പേ ആണ് അല്ലെ, സാമ്പത്തികമായി വരുന്ന ഒരു ചെലവാണല്ലോ. അപ്പോ അതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് എന്ത് ഈ അദാ ഉൽ ഖുംസ് എന്നത്. അങ്ങനെയേ ആവാം. വൽ ജാമിഉ ബൈനഹാ ബൈനഹുമാ അന്നഹുമാ ഇഖ്റാജു മാലിൻ മുഅയ്യനിൻ ഫി ഹാലിൻ ദൂന ഹാലിൻ, അത് തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സംയോജിപ്പിക്കുന്നത് എങ്ങനെ, അത് നിർണിതമായ ഒരു സമ്പത്ത് പുറപ്പെടിക്കലാണ്. സകാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നിശ്ചിത കണക്കിലുള്ള മാലി സമ്പത്ത് സമ്പത്തിൽ നിന്ന് മാറ്റി വെക്കലാണ്, ആർക്ക് വേണ്ടിയിട്ട്, ഈ സകാത്തിന് അർഹതപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട്. മുസ്തഖാത്തു എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ഹാൻ മറ്റൊരു ഹാൻ കൂടെ എന്ന് പറഞ്ഞാല് എല്ലാ പിള്ളേർക്കുള്ളതല്ല, ഒരു നിശ്ചിത സക്കാത്ത് കൊടുക്കേണ്ടി വരിക, അത് നിശ്ചിത നിസാബ് പിന്നെ നിസാബ് എത്തുമ്പോ ആ നിർണിതമായ തോതിലുള്ള സക്കാത്ത് കൊടുക്കണം. അതേപോലെ വനീമത്ത് മുതൽ അത് ഈ ആർജിക്കുമ്പോ അതിന്റെ നിശ്ചിത വിഹിതമാണ് അഞ്ചിലൊന്ന് എന്ന് പറയുന്നത്, ആ അഞ്ചിലൊന്ന് കൊടുക്കേണ്ടത്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണം, ആരെ, നിങ്ങളുടെ പിറകിലുള്ളവരെ, പിറകിലുള്ളവരെ, പിറകിലുള്ളവരെ
എന്താണ് അതിന്റെ ആശയം എന്താണ്? വറാഅകും യഷ്മലു മൻ ജാഊ മിൻ ഇൻദിഹിം വഹാദാ ബിഅൽതി ബാരി മക്കാ. ആരിൽ നിന്നാണോ അവർ വന്നത് അവർ ഉദ്ദേശിച്ചു അത് ഒന്ന്. അതായത് അവരുടെ ഒരു പ്രതിനിധി സംഘമാണ് വഫുദ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രതിനിധി സംഘമാണ്. അപ്പൊ അവരുടെ ഒരു ജനത അവിടെയുണ്ട്, എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നിട്ടില്ല. അബ്ദുൽ ഖൈസ് ഭാഗത്തിൽ അല്ലെങ്കിൽ റബിയ ഗോത്രക്കാർ എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നിട്ടില്ല, കുറച്ചാളുകൾ പ്രതിനിധി സംഘം മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവരുടെ നാട്ടിൽ പിറകിലുള്ളവർ അവിടെയുള്ളവർ എന്നർത്ഥം. അത് മക്കാനടിസ്ഥാനമാക്കി പറയുന്നു, മക്കാനുള്ള സ്ഥലം മക്കാനെ പരിഗണിച്ച് പറയാന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. അപ്പൊ യഷ്മലു മൻ യഹദുസു ലഹും മിനൽ ഔലാദി മായിരീം, ഇനി അവർക്ക് ഇനി ഉണ്ടാകാൻ പോകുന്ന മക്കള് മറ്റുള്ളവർ, മക്കള് വേറെ മക്കള് അങ്ങനെയുള്ള പിന്നെ ബന്ധങ്ങളിൽ വരുന്നവർ അല്ലേ, വിവാഹം കഴിച്ച് വിവാഹബന്ധത്തിലൂടെ അവരുടെ കൂട്ടത്തിലേക്ക് വരുന്നവരുണ്ടാവും അല്ലേ, അങ്ങനെയല്ലേ വരുന്ന ആളുകളുണ്ടാവും പിന്നീട് പിൽക്കാലത്ത്. അപ്പൊ അവരെ അറിയിക്കാന്നുള്ള അർത്ഥമാണ്, നിങ്ങളുടെ പിറകിലുള്ളവരെ അറിയിക്കാന്ന് പറഞ്ഞാൽ ആ അർത്ഥവും വരും. പിന്നെ വഹാബിമാരി സമാൻ, അത് സമാനുമായി ബന്ധം പരിഗണിക്കുന്നതാണ്. സമാൻ കാലത്തെ പരിഗണിക്കുന്നു, കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളവരല്ല, ഭാവിയിൽ വരാൻ പോകുന്ന നിങ്ങളുടെ ആൾക്കാരെയും എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം വഴിയോ അല്ലെങ്കിൽ പിന്നെ പ്രസവം വിവാഹം വഴി അങ്ങനെ പിന്നെ പ്രസവം ആയി മക്കളുണ്ടായി ആ മക്കളൊക്കെ മക്കള് ഇങ്ങനെയൊക്കെ വരാവുന്നതാണ് അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ യുഹിത്തമലി ഉമാരി മാനേയും മാൻ ഹത്തീക്കത്തൻ മുഹജാസൻ, ഈ രണ്ട് തരത്തിൽ ഇതാവാം എന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ അദാഉൽ ഹുമുസ്ലിൽ ഈമാൻ, അദാഉൽ ഹുമുസ്ലിൽ ഈമാൻ എന്ന ബാബ് അതിന്റെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത് അൽ കിതാബ് ഗ്രൂപ്പിലെ ഖുർആൻ സെഷൻ ആയിരിക്കും. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും.